അൾത്താരയിൽ പൂജ ബലി വസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന ബലിവേദി മുന്നിലായി അണി ചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന ഹാലേലൂയാ 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 നാമത്തിൽ ആമീൻ. അന്ന പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം അത്യുന്നതങ്ങളിൽ ദൈവത്തിനെ സ്തുതി. ആമീൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമീൻ. സ്വർഗസ്ഥനായ എന്റെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേൻ, അങ്ങയുടെ രാജ്യം വരണമേൻ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേൻ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേൻ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേൻ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേൻ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നിൽ ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവാദിവമി, അങ്ങയുടെ മഹനീയമായ ത്രിതുല്യ സംഭോജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലെ എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃത്യതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമീൻ. അഖില കീർത്തനത്തിനും അർഹനായ ദൈവമേ, ഉചിതമാണു മധുരമാം ദിവ്യനാമ കീർത്തനം. മഹിതമാകുമോറസ്ലേം പണിയുമങ്ങു പാലകൻ, ഒരു ഗണത്തിലാക്കുമി ചിതറിടും ജനങ്ങളെ. തകരുമേതു ഹൃദയവും ശാന്തി കാൺമതങ്ങയിൽ, കനിവിയെന്നുരങ്ങിലി ഭുവന ദുഃഖമുക്തിയും. താരകത്തിനൊക്കെയും പേരിടുന്നു പാവനൻ, ഉന്നത പ്രതാപനായി വാണിടുന്ന പാലകൻ. അഖില ലോകനായകൻ അറിവു പൂർണമായവൻ, താഴ്ത്തിടുന്നു ദുഷ്ടരെ താങ്ങിടുന്നു ശിഷ്ടരെ. കീർത്തനങ്ങൾ പാടിടാം വാഴ്ത്തിടാം മഹേശ്വരെ, കിന്നരങ്ങൾ മീട്ടിയ നാമഗീതി പാടിടാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവാദിവമി, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃത്യത പ്രകാശിപ്പിക്കുവാൻ ഞാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തര സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സ്വലത്തിലെ നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. ആമീൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു.
ഈശുനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യ മഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായ ശരീരങ്ങളെ അർപ്പിക്കുന്നതിനും ആത്മാക്കളെ രക്ഷിക്കുന്നതിനും ജീവനെ നിത്യം പരിപാലിക്കുന്നതിനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃത്യതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സ്ഥലത്തിരേ നാഥായ നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം ആമർത്യനേ. നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവജ്ഞനായ ഭരണകർത്താവ് നിന്റെ ഭവനത്തിൽ വസിക്കുന്ന വിസ്മയനായ പരിപാലകനും സകല നന്മകളെയും സൗഭാഗ്യങ്ങളെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിച്ച് ഞങ്ങളുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും കടാക്ഷിക്ക് ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. എന്റെ സഹോദരരെ, എബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 9:16-28 വാക്യങ്ങൾ ഗുരു ആസ്വദിച്ചാലും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. മരണപത്രത്തിന്റെ കാര്യത്തിൽ അത് എഴുതിയവന്റെ മരണം സ്ഥിരീകരിക്കപ്പെടണം. മരണപത്രം സ്ഥാപിക്കപ്പെടുന്നത് മരണശേഷം മാത്രമാണ്. അതുണ്ടാക്കിയവൻ ജീവിച്ചിരിക്കെ അതിനൊരു സാധ്യതയുമില്ലല്ലോ. അതിനാൽ രക്തം കൂടാതെയല്ല ആദ്യത്തെ ഉടമ്പടിയും ഉയർപ്പിക്കപ്പെട്ടത്. മോശ നിയമത്തിലെ ഓരോ കൽപ്പനയും ജനങ്ങളോട് പ്രഖ്യാപിച്ചപ്പോൾ അവൻ പശുക്കിടാങ്ങളുടെയും ആടുകളുടെയും രക്തം ജലത്തിൽ കലർത്തി ചുമന്ന ആട്ടിൻരോമവും ഹിസോപ്പും ചെടിയും ഉപയോഗിച്ച് പുസ്തകത്തിന്മേലും ജനങ്ങളുടെ മേലും തളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ രക്തമാണ്. അപ്രകാരം തന്നെ കൂടാരത്തിന്മേലും ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങളിലുമേലും ആ രക്തം അവൻ തളിച്ചു. നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്തിലാണ് ശുദ്ധീകരിക്കപ്പെട്ടത്. രക്തചിന്താതെ പാപമോചനമില്ല. സ്വർഗീയ കാര്യങ്ങളുടെ സാദൃശ്യമായവ ഇപ്രകാരം ശുദ്ധീകരിക്കപ്പെടുക ആവശ്യമായിരുന്നു. സ്വർഗീയകാര്യങ്ങളാകട്ടെ കൂടുതൽ ശ്രേഷ്ഠമായ ബലികളും മനുഷ്യനിർമ്മിതവും സാക്ഷാൽ ഉള്ളവയുടെ പ്രതിരൂപമായ വിശ്വസ്ഥലത്തേക്കല്ല നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് യേശു പ്രവേശിച്ചത്. ഇത് പ്രധാന പുരോഹിതൻ തൻ്റെതല്ലാതെ രക്തത്തോടുകൂടെ വിശ്വസ്ഥലത്തേക്ക് ആണ്ടുതോറും പ്രവേശിക്കുന്നത് പോലെ പല പ്രാവശ്യവും തന്നെ തന്നെ സമർപ്പിക്കാനായിരുന്നില്ല. ആയിരുന്നെങ്കിൽ ലോകാരംഭം മുതൽ പല പ്രാവശ്യം അവൻ പീഡ സഹിക്കുമായിരുന്നു. കാലത്തിൻ്റെ പൂർണ്ണതയിൽ തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കാൻ ഇപ്പോൾ അതാ അവൻ ഒരിക്കലും മാത്രം പ്രതീക്ഷപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ വീണ്ടും വരും. പാപം പരിഹാരമർത്ഥമല്ല, തന്നെ ആകാംക്ഷപുരം കാത്തിരിക്കുന്നവരെ രക്ഷിക്കു വേണ്ടി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. ദൈവമേ നിൻ തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. ദൈവമേ നിൻ തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. വചനങ്ങളെന്നിൽ വിളവേകുവാൻ
വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു. വചനങ്ങളെന്നിൽ വിളവേകുവാൻ വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു. നാദാ നീ അരുൾ ചെയ്താലും ദാസർ ശ്രേവിക്കുന്നു. നാദാ നീ അരുൾ ചെയ്താലും ദാസർ ശ്രേവിക്കുന്നു. നമുക്ക് സദാമുറി നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ചു നമ്മുടെ കർത്താവ് യേശുവേ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. അധ്യായം 12:27-33 വരെയുള്ള തിരുവചനങ്ങൾ. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടും. അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇത് കേട്ടിട്ട് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു. എന്നാൽ മറ്റു ചിലർ, ഒരു ദൂതൻ അവരോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോഴാണ് ഈ ലോകത്തിലെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. ഞാൻ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അവനിത് പറഞ്ഞത് താൻ ഏത് വിധത്തിലുള്ള മരണമാണ് ഭരിക്കാൻ പോകുന്നതെന്ന് ജനങ്ങളെ സൂചിപ്പിക്കുവാനാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടെ കൂടി നിന്ന് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥനയേകണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേൻ. പരിസ്ഥാനമാനാൽ വനത്തിലേക്ക് നയിക്കപ്പെടുകയും 40 രാവും 40 പകലും തപസ് അനുഷ്ഠിക്കുകയും ചെയ്ത കർത്താവേ, തപസ്സിൻ്റെയും പ്രായച്ചത്തിൻ്റെയും അരൂപിയാൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേൻ. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദിവ്യ കുഞ്ഞാടിയായ മിശിഹായെ, ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേൻ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും രോഗബാധയിൽ നിന്ന് ഞങ്ങളെയും രോഗി ശുശ്രൂഷകരെയും സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേൻ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ലോകപാപങ്ങളുടെ പരിഹാരമായ മിശിഹായുടെ സഹനജീവിതത്തോട് യോജിച്ചുകൊണ്ട് ആത്മവിശുദ്ധീകരണത്തിനായി നിങ്ങളുടെ സഭയെ കാരുണ്യപൂർവം കടാക്ഷിക്കണമേ. കുരിശുകളിൽ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് അങ്ങയുടെ തിരുക്കുമാന ബലിജീതം തുടരുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തിക്കൊണ്ട് ഈ നോമ്പുകാല ഫലദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. സ്വലത്രീനാഥായി നീക്കും. ആമേൻ. സ്വലത്രീനാഥനായ ദൈവത്തിന്റെ കൃപാസുന്ദരത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. കർത്താവ് തന്നെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഇസ്രായേലിൻ നായക എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു, എന്നെയുമെൻ സർവവും നിന്റെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭു, ഇസ്രായേലിൻ നായക എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു, എന്നെയുമെൻ സർവവും നിന്റെ മുൻപിലായിതാ.
സ്വീകരിക്കണമേ പ്രഭു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി. ദേവമാതാ വൈഗ്നിക മരിത്രി മാർയോസേപ്പിന്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിന്മേലുണ്ടാകട്ടെ. ആദ്യം മുതൽ നീക്കി മാമീൻ ദേവപുത്രന്റെ സ്ലീഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരി കുർബാന, എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിഷം നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമീൻ. ഞങ്ങളുടെ കർത്താവാദിവമി, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തിന് ആതുര്യകസിനെ ശുശ്രൂഷ ആകുവാൻ എളിവരും പാപികളുമായ ഇതിനും കരുണ്യപുറം ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശാര സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവീൻ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമി നമ്മോടുത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം ഇസഹാഗ്യാക്കോബിന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധിൻ, രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പോ. ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിതുന്റെ ആരാധ്യമായ നാമം എല്ലാ ദിനങ്ങളും സ്തുതിയും എല്ലാ നാവളും കൃത്യതയും എല്ലാ സൃഷ്ടികളും പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോരനാങ്ങി കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമാണ് ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനാങ്ങിയവർ ആരാധന സമർപ്പിക്കുന്നു. യെരൂശലേമിലെ വൻ മലമേൽ ഊരുകിലെന്നെ ആരേറ്റി വരവാഹകനായി പുരിപൂകും പരശുദ്ധനെ ഞാൻ കാണുന്നു. ഓശാന ഓശാന ദാവീദാത്മജനോശാന, ഓശാന ഓശാന
ദാവീദാത്മജനോശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവെ, അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുളിയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ ഈ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമീൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചുകൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസർവം മുൻപിലാണച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയിലുതലം ഭരണാധികാരിയുമായ റോമാലിമാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയിലുതലനും പിതാവുമായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മാർ ആന്റണിക്കരയിൽ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവൻ വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരി എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനമാവുന്ന വർത്തിച്ച് നീതിമാന്മാർ വിശുദ്ധമെല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകമായി ആത്മന വിശുദ്ധ ബലിൽ പങ്കുചേരുന്ന എല്ലാ വ്യക്തികൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുമെല്ലാവർക്ക് വേണ്ടിയും മരണവഴിയിൽ വേർപെട്ടുമെല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാസപൂർവം കാത്തിരിക്കുന്ന ഈ ഇടവക സമൂഹത്തിലെ ഓരോ കുടുംബത്തിന് വേണ്ടിയും വളരെ പ്രത്യേകമായി കൊറോണ വൈറസ് മൂലം വേദനയിലാണ്ട് കഴിയുന്ന എല്ലാ രോഗികൾക്ക് വേണ്ടിയും അവരെ പരിചരിക്കുന്നവർക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനുള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുയർപ്പിലെ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്ത എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തെ നവമാജീതിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃത്യതയും ആരാധന സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദരത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മാച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവാ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിയും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാദരാധനക്കാരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്തിറങ്ങിയത് ലോകത്ത് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്ന മരിക്കയിലെ പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും
നിത്യം ജീവിക്കുകയും ചെയ്യും. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴും ഈശോയ്ക്ക്, അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരും ഗുരുനാഥന്. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും, മാലാഘമാർ ചേർന്നു പാടും ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുതാപനിലാക്കുന്ന സന്നദ്ധതയോടെ അപരാധത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സൗഹൃദങ്ങളെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേൻ. ഭിന്നതകളും കളകങ്ങളും എടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേൻ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാലമാനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേൻ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേൻ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉറുപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്ന വദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേൻ. അങ്ങയുടെ രാജ്യം വരണമേൻ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേൻ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേൻ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേൻ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേൻ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനതുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമുക്ക് വേണ്ടി കീറിമുറിക്കപ്പെട്ട ശരീരം ഇതാകുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തം ഇതാകുന്നു. അമർത്തിയുടെ ഔഷധം ഇതാ നമുക്കായി നൽകപ്പെടുന്നു. ക്രോവീന്മാരോടും ഫ്രാഫീന്മാരോടും ചേർന്ന് ഇതിന്റെ ദാതാവായ മിശിഹായെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ കർത്താവിശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാര്യത്താ നമ്മളിലും സമ്പൂർണമാകട്ടെ എപ്പോഴും എന്നേക്കും ആമേൻ. പ്രായച്ചിത്ത പർവ്വതങ്ങളിൽ വ്യാപരിയായിരിക്കുന്ന സഹോദരരെ, ജീവിതാഗമായ ഈ വിരുന്ന് നമുക്ക് ആസ്വദിക്കാം. മിശിഹായുടെ ശരീരവും രക്തവും നിത്യ ജീവൻ നൽകട്ടെ. ഈശോ അണയും പാവന നിമിഷമിതാ തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ മമനാഥന് സ്തുതി പാടിടാം മനവീണകൾ മീട്ടിപ്പാടിടാം മമനാഥന് സ്തുതി പാടിടാം മനവീണകൾ മീട്ടിപ്പാടിടാം നാദാവരേണമേ എന്നിൽ നിറയണമേ നാദാവരേണമേ എന്നിൽ നിറയണമേ ഈശോ.
ആണയും പാവന നിമിഷമിതാ തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ. പരിസ്ഥാനം എന്റെ കൃപാർത്ഥം സുതീർത്ഥവും വിശുദ്ധവും ജീതകും ദേഗിയുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരേഖപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും ഋണനദിയും സമർപ്പിക്കാം. അവർണ്യമായ ദാനത്തെ കുറിച്ച് കർത്താവേങ്ങിക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സ്നേഹമുള്ളവരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നാളെ പെസഹ വ്യാഴാഴ്ചയാണ്. 7:30 വിശുദ്ധ കുർബാന തത്സമയ സംപ്രേഷണം നമ്മുടെ യൂട്യൂബിലും അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലും നിങ്ങൾക്ക് ലഭ്യമാണ്. എല്ലാവരെയും പ്രത്യേകമായിട്ട് വിശുദ്ധ ബലിയിൽ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ വലിയ കൃപാകടാശം ദൈവത്തിലെ കരുത്തായി കൃപാകടാശം നമ്മുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വിശുദ്ധവാര തൃക്കർമ്മങ്ങളിൽ നമുക്ക് ആത്മന നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് പങ്കുചേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പാപമോചനം എന്ന കുദാശ നമുക്ക് പരസ്യമായിട്ട് സ്വീകരിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ആത്മന പാപങ്ങൾ ക്ഷമിച്ച് തമ്പുരാനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് അനുരഞ്ജനം ദൈവത്തോടും സഹോദരങ്ങളോടും അനുരഞ്ജനം സാധ്യമാക്കിക്കൊണ്ട് ഈ വിശുദ്ധ വാരം ഏറെ അർത്ഥവത്താക്കി തീർക്കുവാൻ നമുക്ക് ഏവർക്കും പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തിരുക്കർമ്മ സമയം രാവിലെ 7:30 കാര്യം കൂടി ഓർമ്മയിൽപ്പെടുത്തുന്നു. കർത്താവായ ദൈവമേ, സ്വർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടകളമോദരങ്ങ് കാരുണ്യപുറം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയമായ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃത്യതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമീൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തെ പ്രതീക്ഷയായി മിശിഹായി സ്തുതവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി കൃപാന വഴി നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കിയ അപരാധം ക്ഷമിക്കുകയും ചെയ്തു. ഉന്നലാരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കുവാൻ വന്ന മിശിഹായി ഈ പരിഹാര ബലിവഴി നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. നിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് വിശുദ്ധീകൃതരായ ഞങ്ങളെ ദൈവരാജ്യത്തിന്റെ തിരുവിരുന്നിൽ പങ്കരാക്കണമേ. നിന്റെ വചനത്തിലെ പാതിൽ ചരിക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ പ്രകാശം നൽകണമേ. നമ്മുടെയും ലോകം മുഴുവൻ്റെയും തിരുസഭയുടെയും അവളുടെയും സന്താനന്റെ മേൽ കർത്താവിന്റെ കൃപ വർഷിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുവേ, മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും ഉണ്ടാകുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന് കബറിടമേ സ്വസ്തി. അങ്ങിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളെ വൃദ്ധിക്കും പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. ഇനൊരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോയില്ലയോ എന്നറിഞ്ഞുകൂടാ. ദാസന്മാരെ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേൻ. അങ്ങേ വിശുദ്ധമായ ശരീരത്തെ ദിവസം തോറുമെടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേൻ. അങ്ങേ വിലയേറിയ തിരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളയണമേൻ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിതത്തിന്റെ മഹിനിയം നിർവചിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകച്ചുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേൻ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിലവിടെ ആനന്ദവും ആശ്വാസവും പരത്തിന് സ്വാഭാവികത്തിന്റെ മോഡവുമായി തീരട്ടെ. ആമേൻ. ഗൗരക്ഷകനായി അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ മറിയമേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.